നമ്മുടെ അച്ചൂസിന്റെ സ്കൂൾ ബസ് വരുന്നുണ്ടേ. ദേ വരുന്നു. ഞാൻ കുറച്ചു നേരമായി അവനോട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അവൻ ഇറങ്ങി വരും. ഒരാളിറങ്ങി, ദേ രണ്ടാമത് ഇറങ്ങി വരുന്നുണ്ടവൻ. നിങ്ങൾ രണ്ടുപേരുള്ളോ? ആ കുട്ടികളൊന്നുമില്ല ഇല്ലേ? ഇതാണ് ഗോകുൽ. ഗോകുലേ ഇങ്ങോട്ട് നോക്ക്. ഞാൻ ഗോകുൽ. ആ ഹായ്. അവന്റെ ഫ്രണ്ട്. പുസ്തകം അമ്മയുടെ ബാഗിലിടാം കേട്ടോ. അവൻ പോയി, നമുക്ക് പോവാം. പോവല്ലേ നിനക്ക് എത്ര രൂപ ചെലവാക്കുന്ന സ്നാക്സ് അങ്ങനല്ലേ ഉദ്ദേശിച്ചത്? ആ അങ്ങനെ അത്ര രൂപയൊന്നും ചെലവാക്കാനില്ല. ഇന്നൊരു സർപ്രൈസ് ഉണ്ട് നിനക്ക് കഴിക്കാൻ. ഉണ്ട്, അമ്മയുടെ ബാഗിലുണ്ട്. പൂരി ഒന്നുമല്ല, ഒരു സാധനമുണ്ട്. പൊറോട്ടയുമല്ല, ഒരു സാധനമുണ്ട്. ചെറിയ മിഠായി എന്തെങ്കിലും ഇപ്പൊ വാങ്ങി തന്നിട്ട് വീടെത്തിയിട്ട് അത് തരാം. നിനക്ക് ഇഷ്ടമുള്ള സാധനം തന്നെയാ. ആദ്യ ദർശനം പറഞ്ഞു ഇപ്പൊ തന്നെ അത് കണ്ടുപിടിക്കും. വീടെത്തിയിട്ട് കാണിക്കാം. നമ്മുടെ അച്ചൂട്ടി വാങ്ങിയത് ഒരു സിപ്പപ്പാണ്. ആ സിപ്പപ്പ് കാണിക്കും ഞാൻ. ഇതാ സിപ്പപ്പ്. നിനക്ക് ഇതാ ഇഷ്ടം? ആ പക്ഷെ ഇതാ കിട്ടിയത് അല്ലേ. ഓക്കെ, പൊട്ടിച്ചേരണോ? നീ പൊട്ടിക്ക, അതിന്റെ സൈഡ് കടിച്ചു പറക്കി. കിട്ടിയില്ലേ? പൊളിഞ്ഞില്ലേ? ആ പൊളിഞ്ഞു. നടന്നു. ആ സിപ്പപ്പ് കിട്ടിയപ്പോ നിനക്ക് സ്പീഡേ ഇല്ല. ഇത് ടേസ്റ്റ് എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടോ? ഇതാ ചോക്ലേറ്റാ ടേസ്റ്റ്? ചോക്ലേറ്റാ ടേസ്റ്റ്. അവനിത് അത്ര ഇഷ്ടമില്ല, ചോക്ലേറ്റാണ് ടേസ്റ്റ് എന്ന് പറഞ്ഞു. രണ്ടു തലയും പൊളിഞ്ഞിട്ടുണ്ടോ? അതാ അതറിയാതെ പൊട്ടിച്ചില്ലേ. ആ സാരല്ല, അതങ്ങനെ മടക്കി പിടിച്ചാ മതി കേട്ടോ. ചോക്ലേറ്റ് സിപ്പപ്പാട് ഉണ്ടായിരുന്നില്ല, അപ്പൊ ഇതാണ് വാങ്ങിയത്. ചളി ചവിട്ടാതെ നേരെ പോവാ വീട്ടിലേക്ക്. കാളയല്ലാത് പശു. ഈ പശുവിനെ കണ്ടിട്ട് ഇവൻ പറയാ അത് കാളയാന്ന്. കാള പോലത്തെ പശു എന്ന് പറഞ്ഞത് കണ്ടോ? പശുവാണ്. അതിന്റെ വയറിൽ കുഞ്ഞാവുണ്ട് തോന്നുന്നു. അതാ നേരെ വീട്ടിൽ പോവാലേ. നമുക്ക് ഈ മനോഹരമായ റോഡിൽ കൂടി കുറേ ദൂരം അങ്ങോട്ട് പോവാണ്ടിട്ടോ. ദൂരെ ഒരു മല കണ്ടോ? ഒരു തെളിച്ചല്ലാതെ, അത്ര തെളിച്ചല്ലാതെ. നമ്മുടെ മഞ്ഞുകാലത്തൊക്കെ ആ മല ഫുള്ള് മഞ്ഞു മൂടി കിടക്കണ കാണാ. ഇപ്പൊ വേനലായതും കൊണ്ടാണ് ഇങ്ങനെ തെളിച്ചല്ലാതെ കാണുന്നത്. ഇല്ലെങ്കിൽ നല്ല വെള്ള കളറിൽ കാണാൻ പറ്റൂട്ടോ. നല്ല ഭംഗിയില്ല ചമല കാണാൻ ഇവിടുന്ന്. അച്ചോ, നീ കോളാമ്പി ചെടി കണ്ടിട്ടുണ്ടാ? ഈ മഞ്ഞ പൂക്കൾ കണ്ട ഈ സൈഡില്, ഇതെവിടെ? ഇതാണ് കോളാമ്പിക്കായ ചെടി. ഇപ്പൊ പോയ ബസ് ഏതാ നോക്ക്. നിന്റെ ബസ്. അപ്പൊ കോളാമ്പിക്കായ കാണിച്ചരാ. ഇതാണ് കോളാമ്പി പറയുന്ന ചെടി. അതിന്റെ പൂവാണ് ഈ മഞ്ഞ കളറില്. ഇതിന്റെ കായല്ലേ, ഇതിന്റെ കായ കഴിച്ചാൽ മരിക്കും. ഇത് വിഷക്കായാണ്. എന്താ കായ? ഈ കായ കഴിച്ചാല് മരിച്ചു പോവും, ആള് മരിച്ചു പോവും. പോവാ. അപ്പൊ നമ്മള് നടന്നിട്ട് നമ്മുടെ വീടിന്റെ അടുത്തുള്ള പറമ്പിലെത്തിയിട്ടുണ്ട്. അതായത് വെള്ളം വരുന്ന പൈപ്പ് അതാ അവിടെ. അത് കാണിച്ചു കൊടുക്കും ഞാൻ. വെള്ളം വരുന്നുണ്ട്. ആൾക്കാരൊക്കെ വെള്ളം പിടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ വെള്ളം വരുന്ന പൈപ്പിന്റെ താഴെയാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. ഇനി വീട്ടിൽ പോയിട്ട് ഒരു രണ്ടു കുടം വെള്ളം നമുക്ക് കൂടി എടുക്കണം. അപ്പൊ നമുക്ക് നേരെ വീട്ടിക്ക് പോവാം. അച്ഛൻ നിനക്കൊരു ഒരു സംഭവം ഉണ്ട് പറഞ്ഞില്ലേ, സർപ്രൈസ് കഴിക്കാൻ. എന്താന്ന് കാണണ്ട? കാണണം കാണണം. അപ്പൊ വീടെത്തിയിട്ട് കൈയും കാലും മുഖൊക്കെ കഴുകിയിട്ട് വന്നാല് അത് തരാം. ഓക്കെ അല്ലേ? ഓക്കെ. സാധനം എന്താന്നൊന്നും ഞാൻ ഇപ്പൊ പറയില്ല. അത് പ്ലേറ്റിൽ കൊട്ടുമ്പോഴേ നിനക്ക് പറയാൻ പറ്റുള്ളൂ എന്താന്ന്. ബിരിയാണി.
അയ്യോ, അതെങ്ങനെ മനസ്സിലായി? അത് കൊട്ടുന്നത് ബിരിയാണിയിലാണ്. ഓ, പ്ലേറ്റിൽ കൊട്ടുമ്പോ എന്ന് പറഞ്ഞല്ലേ. അയ്യോ, അറിയാതെ പറഞ്ഞു പോയതാണേ. എനിക്ക് രാവിലെ തൊട്ട് ബിരിയാണി വേണം തോന്നിട്ടുണ്ടായിരുന്നു. കാരണം ആ സ്കൂളിൽ ബിരിയാണി ഉണ്ടാക്കുണ്ടായിരുന്നു. അത് ഹൈസ്കൂൾക്കാർക്കുള്ളതാ. ഓ, ഇങ്ങക്കില്ലായിരുന്നോ? അപ്പൊ കറക്റ്റ്. നീ ആഗ്രഹിച്ചതും ബിരിയാണി ഇപ്പൊ കിട്ടാൻ പോവല്ലേ. ഇപ്പൊ കൈയും കാലും ഒക്കെ കഴുകണം. ഇതാ കാലിലൊക്കെ നിറയാ ചളിയാ പൊടിയേ. മുറ്റത്തോടി കളിച്ചേന്റെ കീ തരാ. കീതാ ഡോറ് തുറന്നിട്ടിരിക്കേ. അപ്പൊ ഇതിനമ്മ തിരുമ്പിട്ടത് എടുത്തിട്ട് വരാട്ടാ. ഉണങ്ങിയിട്ടുണ്ടേ. തുണിയെല്ലാം അലക്കിയിട്ടിട്ട് പോയതായിരുന്നു. ഇപ്പൊ ഉണങ്ങി പപ്പടമായിട്ടുണ്ടാവും. പകലത്തെ വെയില് മുഴുവൻ കൊണ്ടായല്ലേ. നൂർത്തിട്ട തുണികളൊക്കെ ഇതാ കൂടി കൂടി എല്ലാം ഒന്നായിട്ടിരിക്കുന്നുണ്ട്. അമ്മ ഇത് എടുത്തിട്ട് വരാ. ഡ്രസ്സൊക്കെ മാറ്റിയോ? എന്നാ പ്ലേറ്റ് എടുത്തിട്ട് വരൂ. പ്ലേറ്റും കിട്ടി. ഇപ്പൊ തരാ. പ്ലേറ്റ് എടുത്തിരുന്നു അല്ലേ. നല്ല മണണ്ട. ആ, ഇതാണ് ബിരിയാണി. ഇടട്ടെ. ചിക്കന്റെ കാല് സ്പൂൺ വെച്ച് കഴിച്ചോ. സന്തോഷായോ? സന്തോഷ. എന്നാ കഴിച്ചോ? ഇത് മുന്തിരി. മുന്തിരി ഇഷ്ടമല്ലല്ലോ. പിന്നെ മുന്തിരി ഒന്നും കഴിക്കില്ല. സ്പൂണോണ്ട് കോരിക്കൈ. അത് കഴിക്ക്. ക്യാരറ്റ് അത് കഴിക്കണോ ട്ടാ. ഇഷ്ടായോ? സൂപ്പറാ. അപ്പൊ ഞങ്ങൾ അങ്ങനെ വീടെത്തിയിട്ട് ഇതാ അവന് ബിരിയാണിയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനേ അവന് സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ വിചാരിച്ചപ്പോ അവിടെ എത്തിയപ്പോ ഞാൻ അറിയാതെ പ്ലേറ്റിൽ കൊട്ടിയിട്ട് എന്ന് പറഞ്ഞില്ലേ. അതൊന്നും അവൻ കണ്ടുപിടിച്ചു എന്തായിരിക്കും സാധനം എന്ന്. ഭയങ്കര ബുദ്ധിമാനാട്ടാ. അങ്ങനെ അപ്പൊ അവന് കൊടുത്തിട്ടുണ്ട്. ഞാൻ കൈയും കാലും മുഖമൊന്നും കഴുകിയിട്ടില്ല. ഞാൻ പോയിട്ട് കൈയും കാലും മുഖമൊക്കെ കഴുകട്ടെ. അപ്പൊ ഇനി വേറെ വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ.